Bar Salma. Arts Club of Garden Theatre, Sri Dinesh Bastin. College Principal Dr. Jacob Chandi, Professor Anil Matthews, Dr. Staff Advisor Dr. Bhakti Sanan Anikum Anikuryan, Professor Nibu Joseph, Swagatam Ashamsya, General Secretary B. K. Prasun, Vajay, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഞാൻ ഇതിനു മുമ്പ് ആർട്സ് ക്ലബ് കോളേജില് ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്തത് വളരെ പണ്ടാണ്. 1974 തോന്നുന്നത് കൊല്ലം വെസ്റ്റ് കോളേജില് ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല ചെറുപ്പക്കാരെ യൂണിയൻകാരെ വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ ഒരു സിനിമ എടുത്തിട്ടുള്ളായിരുന്നു സ്വയംവരം. ആ സിനിമയുടെ പേരിലാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം സ്വയംവരം ദേശീയ അവാർഡുകളൊക്കെ കിട്ടി, അങ്ങനെ ഒരു സമയം നല്ല പ്രശസ്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത്. ചെന്നപ്പോൾ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ആരാണ്? സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട്. അങ്ങനെ ഒരേ വീട്ടിൽ ഞങ്ങൾ ടീമ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം ഞാൻ പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഒക്കെ കാണുന്ന ഒരു പേര് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. എൻ്റെ മനസ്സിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിലെ ഒരോട് പറയാണ് അദ്ദേഹം. ശരിക്കും ഇവിടെ വരാതെ തന്നെ എൻ്റെ ഒരു കൂടിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിലെ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ അടൂർ ഗോപാലൻ സാറിൻ്റെ കൂടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഇവിടെ ഞാൻ നിൽക്കുകയാണ്. നല്ലൊരു കൈ ചെറിയ കലാകാരന്മാർക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രചോദനം. ഞാനൊരു കൊച്ചിയിലാണ്, കൊച്ചി അങ്ങാട്ടിക്കാരൻ ഞാൻ അവരല്ല, നിങ്ങളാണ്, നിങ്ങൾക്കൊല്ല മനസ്സിലായ അതാണ് കൊച്ചി ഭാഷ. കഴിഞ്ഞ 15 വർഷം കാലമായിട്ട് കലാരംഗത്തുണ്ട്. എന്നാ കഴിഞ്ഞ 12 വർഷം കാലമായിട്ട് മലയാള സിനിമയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ ഇന്ത്യ കഴിക്കുന്ന ആൾ ഗുണ്ടാണ്. ഗുണ്ടയാണ് കൂടുതലാണ് ചേർക്കുന്നത്. എല്ലാ നായികമാരും ഞാൻ ഓടിച്ചിട്ടുണ്ട്. 80 പടങ്ങൾ 12 വർഷം കാലമുണ്ട് ഞാൻ അഭിനയിച്ചു. ഞാൻ പടമൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്ക് ലൈഫിൽ പറയാൻ വേണ്ടി നല്ല കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഗണീഷ് ബാസ് ചെയ്യുന്നു. എനിക്ക് ദാരിദ്ര്യം പറയാനുള്ളത് ലൈഫിൽ ഉണ്ടായിരുന്ന കൂടുതലും നല്ല കാര്യങ്ങളല്ല, ദാരിദ്ര്യമായിട്ടുള്ള ലൈഫാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് ദാരിദ്ര്യമാണ് എന്റെ സത്യങ്ങളാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളത്. കാരണം എനിക്ക് ഈ തറവാട്ടിലേക്കും ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിയ ഇതാണെന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ സാഹചര്യങ്ങൾ ദാരിദ്ര്യമുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും എൻ്റെ ലൈഫ് ഓർക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നതും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ ജനിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ 80 പടങ്ങൾ അഭിനയിച്ചു. ആ സമയത്ത് 12 വർഷം കാലം നടന്നു. അപ്പോഴൊക്കെ എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാർക്കും മാത്രമേ ചെറിയൊരു കലാകാരനാണ്. ശരിക്കും യൂത്തിനു പോലും കേരളത്തിലെ ഒരുപാട് യൂത്തുകളുണ്ടെങ്കിലും എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലെ കൂട്ടുകാർക്കും മാത്രമറിയാവുന്ന 80 പടത്തിൽ അഭിനയിച്ചിട്ടും അറിയാവുന്നൊരു നാടാണ്. പക്ഷെ ഓരോ സിനിമ ചെയ്യുമ്പോഴും എൻ്റെ നാട്ടുകാരെ, എൻ്റെ വീട്ടുകാരെ, എൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾ, ഞാൻ ടൈൽസിൻ്റെ പണിയെടുത്താണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. സിനിമയുടെ ഒരു പ്രൊഫഷൻ
അപ്പോ ഞാൻ കണ്ടശമേൽ പറയുകയും ചെയ്യാൻ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നെ കളിയാക്കും, ഇതേ നടൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ തിരിച്ചു കളിയാക്കാറുണ്ടെന്നില്ല. എന്റെ ലൈഫിൽ ഒരു മാസം നടന്നു, കേരളത്തിലെ എല്ലാവർക്കും കുറച്ച് ആളെ തിരി മേടിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു സ്റ്റാറിനെ കിട്ടി മേടിച്ചു. ചെറിയ മാറ്റങ്ങൾ തുടങ്ങി, വിജയസാറിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ കൂടെ യൂത്ത് ഉണ്ടാകും. അതുകൊണ്ട് വിജയസാറിനെ ഇഷ്ടമുള്ളതാണ്, വിജയസാറിനെ പഠനത്തിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ യൂത്ത് കേരളത്തിൽ യൂത്ത് കുറച്ച് പേരൊക്കെ എന്നെ അറിയാൻ തുടങ്ങി. കേരളത്തിൽ വിജയ ഫാൻസ് എന്നെ ചെറിയ പരിപാടികളൊക്കെ വിളിക്കാൻ തുടങ്ങി. തിരിയതോടൊപ്പം റിലീസാകാൻ മുമ്പ് 10-80 പടങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഇത്തരം പരിപാടികൾ ഉത്സവപ്പുറമ്പിലും പള്ളിപ്പുറമ്പിലൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരീഷ് ഹാളിലൊക്കെ നടക്കുന്നത് ഞാൻ കാണാൻ പോകുന്ന ഒരാളാണ്, ഏറ്റവും വേഗിക്കുന്ന ഒരാളാണ്. നമുക്ക് കൈവിട്ടോ ഏറ്റവും വേഗിക്കുന്ന അതുപോലെ നിൽക്കുന്ന ഒരാളാണ്, ഏറ്റവും വേഗിയെന്ന് പരിപാടി ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു പടത്തിന്റെ പൂജക്ക് ഞാൻ ചാൻസ് വയ്ക്കുന്ന ആളാണ്. ആദ്യ കാലങ്ങളിലൊക്കെ ചാൻസ് വയ്ക്കാൻ പറ്റും പൂജക്ക് കയറാൻ വിചാരിച്ചില്ല, ഡയറക്ടേഴ്സിനെ കണ്ടിട്ട് ചാൻസ് വയ്ക്കാറുണ്ട്. ഒരു ദിവസം പൂജക്ക് കഴിഞ്ഞപ്പോ ഇതുപോലെ കസേരകളെ ഒഴിച്ചിട്ട് ഞാൻ കസേര ഇരിക്കാത്തതാണ്, അന്നത്തെ പൊട്ടപ്പുതിരി കസേരക്കരെ ഇരുന്നു. ഇതുപോലെ ഇരുന്നപ്പോ പൂജ തോന്നാറായപ്പോ ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഒക്കെ ഫ്രണ്ട്സും കുറെ ഇഷ്ടാർത്ഥികളൊക്കെ വന്ന് എന്നെ നൈസാട്ട് ആ കസേരയെ പിടിച്ച് മാറ്റി. ഞാൻ ചപ്പിപ്പോയി എന്റെ പേക്കിലേക്ക് മാറ്റി, ഗിരീഷ് ഭാഷ കസേരയിൽ മാറണം പേക്കിൽ നിന്നാണെന്ന് പറയാം. അന്ന് തുടങ്ങി കസേര കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ആരെങ്കിലും പിടിച്ച് മാറ്റുമോ എന്നത് പേടി. ശരിക്കും ആ പേടി വിജയസാറിന്റെ തെരി എന്ന പടം റിലീസാകണം പറയുന്നത്, തെരി റിലീസായ ശേഷം കേരളത്തിൽ യൂത്ത് അതായത് നിങ്ങൾ എന്നെ ഏറ്റവും പേരിലെ കസേരയല്ല ഉപയോഗം ചെയ്ത്, എന്നെ ഏറ്റവും മുമ്പിലെ കസേരയല്ല ഉപയോഗിച്ചത്. വിളിച്ചത് ഉദ്ഘാടനമായിട്ട് വിശിഷ്ടാതിരിയായിട്ട് വിളിക്കാൻ നേരത്ത് ആ കസേരയെ നമ്മൾ ആറാൻ പറയില്ല, ആ കസേര വഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചെറിയ രീതിയിൽ പേടി കുറഞ്ഞു, എന്നെ പിടിച്ച് മാറ്റില്ല. നിങ്ങളൊക്കെ ഒന്നാലുണ്ടാവും, ഒന്നാമത് കോളേജിലെ കുറച്ച് ഉണ്ടാവും, എന്റെ കോളേജിലെ ഉണ്ടാവുന്ന എനിക്ക് എല്ലാവരും കാണാൻ പോണോ. 224-ാമത്തെ കോളേജാണ് ഞാൻ ശരിക്കും ഗസ്റ്റായിട്ടും ഉദ്ഘാടനമായിട്ടൊക്കെ വരുന്നത്. ഞങ്ങള് കൂലിപ്പണിക്കാരുടെ ഇടയിൽ നിന്നും ഞാൻ ഇന്ന് സിനിമ നടന്ന രീതിയിലല്ല നിങ്ങൾ പിടിക്കുന്നത്. സിനിമ നടന്ന വലിയ വലിയ ക്യാരക്ടറും വേഷങ്ങളോ എന്തൊക്കെ അവാർഡുകളോ അങ്ങനെ ജനങ്ങളിൽ തന്നെ മനസ്സിൽ തുടച്ചു കാണാൻ വേണ്ടി വേഷങ്ങളോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു ഭാഗ്യമാണ് യൂത്ത് ചെറിയ വേഷങ്ങളിലൂടെ ചെയ്തിട്ട് യൂത്തിന് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും വലിയ വലിയ ആൾക്കാർക്കൊന്നും ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊന്നും എന്നെ അറിയാൻ പാടില്ല സിനിമ നടന്ന ആരാണ് യൂത്ത്. ശരിക്കും യൂത്തിന് സിനിമാ നടന്ന മാത്രമല്ല ഗസ്റ്റാറ്റിസ്റ്റ്, യൂത്തിന് ഇഷ്ടപ്പെട്ട കേരളത്തിലെ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കൂട്ടായ ചർച്ച ചെയ്യുക, കോളേജിലൊക്കെ ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ കൂട്ടായ ചർച്ച ചെയ്യണം. ആ ചർച്ചയിൽ മിക്കവരും എൻ്റെ പേര് പറയും, അങ്ങനെ ഞാൻ ഗസ്റ്റായിട്ട് വരുന്നത്. അവർക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്നത് യൂത്താണ്, ഞങ്ങളുടെ കൂലിപ്പണിക്കാരുടെ ഇടയിൽ നിന്ന് ഇത്തരം ഒരു ചെറിയ രീതിയിൽ ചുവട് വെച്ച് എന്നുള്ള രീതിയിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇനി വരുന്ന താഴേക്കരയിലെ അല്ലെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിൽ മറ്റുള്ള ചെറിയ ഡോക്ടർ ഡ്രൈവർമാരെ എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ വരാൻ പറ്റി, വലിയ രീതിയിലൊന്നും വരാൻ പറ്റില്ല. യൂത്തിന്റെ ഇടയിൽ പൈസ ഇല്ലെന്ന് മാത്രമുള്ളൂ, എന്റെ പൈസ വല്ല കോടികളൊക്കെ ചെറുപ്പം സമ്പാദിച്ചിട്ടില്ല. എന്നാ എനിക്ക് യൂത്തിന് സപ്പോർട്ടുണ്ട്, യൂത്ത് നമ്മുടെ എവിടെ ചെന്നാലും യൂത്തിന് തിരിച്ചറിയുന്ന ഒരു ഇതാക്കേണ്ടത്. എല്ലാ യൂത്തിനും തിരിച്ചറിയില്ല, എന്നാലും ഒരു തിരിച്ചറിയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. അപ്പോ സന്തോഷമൊന്നുണ്ട് എനിക്ക്. ശരിക്കും ഈ ഒരു കോളത്തില് ഇന്ന് എനിക്ക് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയുള്ള ഒരു നിലയിങ്ങനെ, കാരണം ബഹുമാനം കൊണ്ട് ഗോപാലസ്വാമിയും കേട്ടപ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മാനസികമായ ഒരു പേടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ വലിയ വാർത്തകളൊന്നും വരില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ 224 കോളേജ് വിളിച്ചത് കോമഡിയാണ് ഞാൻ പറഞ്ഞത്. 224 കോളേജ് വിളിച്ചത് എന്നെ 40 കോളേജ് ഇംഗ്ലീഷ് മീഡിയം കോളേജ് വിളിച്ചത്, ഇംഗ്ലീഷ് മീഡിയം മാത്രം ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കോളേജ്. എന്നെ അവിടുന്ന് ഗസ്റ്റിനെ ആനയിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷാണ് പറയുന്നത്, ഗസ്റ്റിനെ ആനയിക്കുന്നതും ഫിനിഷ് ഭാഷിക്കുന്നത് ഇംഗ്ലീഷിൽ പറയും. എന്നെ ഇവിടെ കൂടെ ഇഷ്ടം ചെയ്തു സ്വാഗതം ചെയ്യാനത് ഫിനിഷ് ഭാഷ ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സീറ്റിന് ചാടിയിരിക്കും. എന്നെ
എന്നും ഗാനം ചെയ്യാൻ ചെയ്യാൻ നോക്കാൻ ചാടിയിരിക്കുന്നു. ശരിക്കും എന്റെ ലൈഫിൽ ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. തടാസത്തെ ഒറ്റനാളാണ് ശരിക്കും ഞാനെന്റെ കോമഡി ആയിട്ട് വന്നെങ്കിലും നിങ്ങൾ ലോകത്തിൽ എവിടെ നിൽക്കണമെങ്കിലും ചില തലയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. ടീം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി ഞാൻ പൊളിച്ചേ ശരിക്കും. അപ്പൊ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്റെ ലൈഫ് എന്തെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജി നടത്താതിന്റെ ഒരു വർണ്ണനയായിട്ട് ഞാൻ പറയാം. സിനിമാക്കാര ഭാഷ പറഞ്ഞു ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ എന്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിലുണ്ടായ എന്റെ ജീവിതം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ജീവിതം ഭയങ്കര ദാരിദ്ര്യം നിന്ന ജീവിതമാണ്. ഇപ്പോഴും ആ രീതിയിൽ തന്നെ വലിയ ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പൊ കുറച്ച് ആൾക്കാരെ അറിയാൻ ആ ഒരു മാറ്റം മാത്രം വന്നിട്ടുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്റെ വീട്ടില് ഞങ്ങളപ്പനപ്പയ്ക്ക് നാല് മക്കളാണ്, മൂന്നാണ് ഒരു പെണ്ണും. അപ്പൊ ബനീഷ് ഫാസിനേറ്റഡ് ഉള്ള എന്റെ അപ്പൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എന്റെ അമ്മച്ചി വീട് നിൽക്കുന്ന ഒരാളാണ്. ശരിക്കും അന്ന് 10 പാവപ്പെട്ട വീടാണ് തന്നെ ബനീഷ് ഫാസിന്റെ വീടും കെടും. അന്ന് താമസിച്ച വീട്ടിൽ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നു, ഞാൻ അമ്മയും താമസിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് എന്റെ ചേട്ടൻ പഠിച്ച പാഠപുസ്തകങ്ങൾ എന്റെ മറ്റേ ചേട്ടൻ പഠിക്കും, അതുകഴിഞ്ഞ് എന്റെ ചേച്ചി പഠിക്കും. എന്റെ കയ്യിൽ കാരണം 3-4 പാഠങ്ങൾ ഉണ്ടാവില്ല. മൂത്ത ചേട്ടൻ പഠിച്ചത് തന്നെ കുറെ ആൾക്കാരെ കൈ വന്നുകൊണ്ട് പാഠപുസ്തകങ്ങളായിരുന്നു. ആ സമയത്ത് എന്റെ ചേട്ടൻ ഉപയോഗിച്ച യൂണിഫോമും ചേട്ടന്മാരെ ഉപയോഗിച്ചപ്പോൾ ആകുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ എന്റെ 18 വയസ്സ് വരെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. ശരിക്കും എന്റെ വീട്ടിലൊക്കെ എന്റെ ചേട്ടന്മാരൊക്കെ വലിയൊരു സ്കൂട്ടിന് 2 മാസം സ്കൂട്ടിനൊക്കെ കൺസെഷൻ മേഖല ജോലി പോകണം. അത് 8-ലും 9-ലും 10-ലൊക്കെ പഠിക്കാനുണ്ട്. അവർ ബുക്ക് മേടിക്കാനും അവർക്ക് വസ്ത്രങ്ങൾ മേടിക്കാനും അവർക്ക് ബാഗ് മേടിക്കാനും സിനിമകൾ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പണിക്ക് പോകണം. എന്റെ ചേട്ടൻ പണിക്ക് പോകുന്നത് പോലെ മറ്റേ ചേട്ടനും പോയി. ഞാനും അത് പിന്തുടർന്നു 8-ാം ക്ലാസ് ടൈം. അപ്പോൾ എനിക്ക് ഹൈടെക് ഉള്ള ടൈമാണ്, ആ സമയത്ത് ഹൈറ്റ് ഉണ്ട്. ഞാൻ പണിക്ക് പോയി 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലേക്ക് വെച്ച് വലിയ സ്കൂളിൽ പണിക്ക് പോയി. 9-ാം ക്ലാസ്സിൽ വലിയ സ്കൂളിൽ വെച്ച് പഠിക്ക് പോയപ്പോൾ ഒരു പൈസ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ആ പൈസ കൂടുതൽ കിട്ടലാണ് എന്റെ വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലേക്ക് തോൽപ്പിച്ചത്. ഇവിടുത്തെ പിള്ളേരൊക്കെ വീട്ടിൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ പറയും അല്ലേ, അതുകൊണ്ട് പഠിക്കുന്നവരുണ്ട്. ഞാൻ പണി വീട്ടിൽ നിന്നല്ല, എനിക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, വീട്ടിലെ ആരോഗ്യത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പണി പോയവരാണ്. എന്റെ കൂടെ പഠിച്ച 65% ആൾക്കാരും SSLC ജയിച്ചും ഞാൻ 45% ആൾക്കാരും ഇതിൽ ഞാൻ പിന്നെ തോറ്റി, മാന്യമായിട്ട് തോറ്റി. എല്ലാവരും IT ഡിഗ്രിയൊക്കെ എടുത്ത് വലിയ വലിയ കോളേജിലൊക്കെ പഠിച്ച് എന്റെ ഡിഗ്രി 2008 പഠിക്കാൻ പോയത്. സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ നാടകങ്ങളിൽ തോന്നുന്നു. നാടകങ്ങളിൽ പോയാൽ നായകനാട്ടം നോക്കണമെന്ന് തന്നെ തോന്നില്ല. വലിയ നാടകമായിട്ട് നോക്കും, ഞാൻ പാട്ടനായിട്ടാണ് കൂടുതൽ ചെയ്തേക്കുന്നത് ആ സമയത്തൊക്കെ. കലാലയം ഭയങ്കര ഇഷ്ടമുണ്ടാകും. ശരിക്കും 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ ഈ കൺസ്ട്രക്ഷൻ പണിക്ക് പോകുന്നേരത്ത് അതിന്റെ കൂടെ ബോളിവുഡിന്റെ കൂടെ കൊണ്ടാണ് 18-ാം വയസ്സിൽ മിസ്റ്റർ എന്നാണോ കിട്ടി, സബ് ജൂനിയർ മിസ്റ്റർ എന്നാണോ. സബ് ജൂനിയർ മിസ്റ്റർ ആണെങ്കിപ്പോ റാഫിക്കാണ് എനിക്ക് ആദ്യം സിനിമയിൽ അവസരം കിട്ടിയത്. ടിമ്മിലി സബ് ജൂനിയർ മിസ്റ്റർ എന്നാണോ, മിസ്റ്റർ ആണെങ്കിൽ 5 പേർക്ക് സിനിമയിൽ അവസരം ഉണ്ടെന്ന് പറയും. പാട്ടിപ്പട എന്ന സിനിമയിൽ എന്നോട് റാഫിക്കാട്ടി പറഞ്ഞ് 40 ദിവസത്തെ ലീവ് എടുത്ത് വന്നു. അപ്പൊ എന്റെ മുട്ടപ്പതിക്ക് ഞാൻ നാട്ടിൽ മുഴുവൻ സിനിമയിൽ അഭിനയിക്കാൻ എന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞു നാട് മുഴുവൻ പാട്ടാക്കി. അങ്ങനെ 40 ദിവസം ഞാൻ ഉടുമ്പൽപേട്ടയിൽ പോയിട്ട് പാട്ടിപ്പട അഭിനയിക്കാൻ വേണ്ടി പോയി. രാജപ്പി ദേവ് സാറിന്റെ സഹായിയായിട്ട് മുണ്ടേ ഞാൻ കൂടുതൽ അഭിനയിക്കും. എനിക്കറിയാമോ ഞാൻ വില്ല വിശ്വാസി വില്ലനാണെന്നാണ് എനിക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് സിനിമയിൽ. അങ്ങനെ ആദ്യമുള്ള ജീവനുള്ള നമ്മൾ ദിലീപേട്ടൻ പ്രകാശ് രാജിന്റെ അഭിനയാവിന് നമ്മുടെ രാജപ്പി ദേവ് സാറിനൊക്കെ ലൈഫിൽ കാണുന്നവർ കൂടെ അഭിനയിച്ച് ഇടയ്ക്കൊരു ഡയലോഗ് കിട്ടി. ഡയലോഗ് കിട്ടിയപ്പോൾ ലാൻഡ് ഫോൺ ആ സമയത്ത് ലാൻഡ് ഫോണിൽ എന്റെ കൂട്ടുകാരൊക്കെ വെച്ചിട്ട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ആ സിനിമ റിലീസാവുന്ന ദിവസം എന്റെ നാട്ടിൽ റിലീസ് ചെയ്യുന്നതാണ്. ദിലീപേട്ടൻ കാണാൻ വേണ്ടി വന്ന ആൾക്കാരല്ല, 80% എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും എന്റെ ബന്ധുക്കാരൊക്കെ ഈ സിനിമ കാണാൻ എന്നെ അത് കാണുമ്പോൾ കൈയടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ. ഇന്റർവ്യൂലായപ്പോ എന്നെ കാണിക്കുന്നില്ല അവിടെ തന്നെ. ഇന്റർവ്യൂ തയ്യാറായപ്പോൾ എന്റെ കൂട്ടുകാരെ ചോദിച്ച് നീ സിനിമയിൽ അഭിനയിക്കാമെന്നുള്ള ടൈച്ചിന്റെ പണി പോയതാണെന്ന് ചോദിച്ചു. തമിഴ്നാട്ടിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി. പക്ഷെ പണം തയ്യാറായി കുറച്ച് ഒരു സെക്കൻഡ് ആയിട്ട് മിന്നിയെന്നൊക്കെ പറയാം. റിമോട്ട് ഉണ്ടെങ്കിൽ പോലും സ്റ്റേറ്റിലേക്ക് കാണില്ല. ആ രീതിയിൽ എല്ലാ സീനുകളും കണ്ടു പോയി.
എല്ലാം വൈറ്റ് ഷോട്ടുകളായിരുന്നു, ഫോക്കസ് ഇല്ലാത്ത ഷോട്ടുകളായിരുന്നു. ഫസ്റ്റ് സിനിമ തന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചതാണ്. ഒരു സെക്കൻഡ് എന്തെങ്കിലും മാത്രം ഉണ്ടായില്ല പറഞ്ഞു. അന്ന് തുടങ്ങിയ കളിയാക്കാണ് തന്നെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഓരോ സിനിമ ചെയ്യുമ്പോഴും അന്നൊക്കെ ഈശ്യമാണ്. താടി വളർത്തിയപ്പോൾ കഞ്ചാവടിക്കും വന്നത് ഞാൻ പ്രണയനേരാശം കളിയാക്കി. ശരിക്കും ആ കളിയാക്കലൊക്കെ ഞാൻ തിരിച്ചു കളിയാക്കാറുന്നില്ല. ഞാനെൻ്റെ എൻ്റെ പ്രവൃത്തി എനിക്ക് ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ടൈസ് പണിയും എൻ്റെ അമ്മയും ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മറ്റിലെത്തി ഈയാണ് കളിയാക്കലും ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഒരു 100 കോടി പേർ കൂടുന്ന സദസ്സിന് 30 പേരെങ്കിലും ബിനീഷ് ഭാഷയിൽ നിന്ന് ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നതിന് വേണ്ടി അങ്ങനെ കാത്തിരുന്നു. ക്ഷമ ഇതിൽ ഒരുപാട് ക്ഷമ ഉണ്ടാക്കി. അങ്ങനെ താടി വളർത്തിയത് കൊണ്ട് എന്നെ ആ ഒരു സിനിമയിലെ കാറ്റ് സാർ. അപ്പൊ താടി വളർത്തി കാണാൻ നാട്ടുകാർക്ക് കിട്ടിയാലും ഇഷ്ടമല്ല. അപ്പൊ താടി എങ്ങനെ പഠിപ്പിച്ചു തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. നാട്ടുകാർക്ക് എന്നെ കാണാനെന്തെങ്കിലും കണ്ണെന്താ കണ്ടുകൂടാ. ആ സമയത്ത് ആ ഒരു ഫിഗറിൽ എന്നെ ആ ഫോട്ടോ ഇഷ്ടപ്പെട്ട് ഈ ഫിഗർ മാറ്റുന്നത് ബിനീഷ് ഭാസിന്റെ ഫിഗറാണ് നമുക്ക് വേണ്ടത്. ബിനീഷ് ഭാസിന്റെ ഒരു വേഷമുണ്ട്, വലിയ വേഷമൊന്നും അല്ല, ഗുണ്ടാ വേഷമുണ്ട് ചെയ്തത്. അവിടെ പോയി ഗുണ്ടാ വേഷം ചെയ്തപ്പോ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് വിജയ് സാറിനോടെയും മറ്റു സാറിനോടെയും നല്ല രീതിയിൽ പെരുമാറി, അവിടെ നല്ല രീതിയിൽ പെരുമാറി. അങ്ങനെ സിനിമ റിലീസ് ആയപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ലോട്ടറി എന്നുള്ള രീതിയിലായി. ആ ഒരു ലോട്ടറിയാണ് നിങ്ങളെന്നെ ചെറിയൊരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടുവരുന്നതും. ഇപ്പം ഇതുപോലെ പേരുകൾ പങ്കിടാൻ പറ്റിയതും ഒരു സിനിമ മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിലപാടുകൾ അറിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് കാര്യത്തിന് സാധാരണക്കാരനെന്നുള്ള രീതിയിൽ എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിരുന്നത് ബീരിക്കുളം പോലെ നടക്കണമെന്നല്ല, ഒരു ദിവസം ഒരു ദിവസം ധീരനെ പോലെ തലയുയർത്തി നിൽക്കുന്നതാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. എൻ്റെ ലൈഫിൽ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ആ നിലപാടിനെയും ഒരു മാറ്റം ഉണ്ടാവില്ല. സിനിമയിൽ മാത്രമല്ല സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളാണ് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ തന്നെ സ്റ്റാറായിട്ടാണ് ഉള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ സൂപ്പർ സ്റ്റാറാണ് ഉള്ളത് അല്ലേ. ഞാൻ എന്നെ തന്നെ സ്റ്റാറായിട്ടുണ്ട്. ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുമ്പോൾ കണ്ണാടി വന്നു ഞാനപ്പോൾ എൻ്റെ കോളനിയിൽ പോകുന്നു. സ്റ്റാറാണ് സിനിമയിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ. നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നാട്ടിൽ വീട്ടിലും കൂട്ടുകാരും മാത്രമേ അറിയാൻ പോകും. നിങ്ങൾ പല മേഖലയിൽ സ്റ്റാറുകളാണ്, സൂപ്പർ സ്റ്റാറുകളാണ് ആൾക്കാരാണ്. ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഈ വിഷയം കാണിച്ചാൽ എവിടെയെങ്കിലും എത്തുന്നെങ്കിൽ ലൈഫിലെ വിഷയമാണ്. ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുന്നതാണ്, ചിലപ്പോൾ പെട്ടെന്ന് എത്തിപ്പിക്കാം. ഒരു ക്ഷമ കാണിക്കാണെങ്കിൽ ലൈഫിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് നിങ്ങളുടെ കടയിൽ ചെറിയൊരു വ്യക്തിത്വത്തോ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ക്ഷമയുണ്ടെങ്കിൽ എവിടെയും എത്തിച്ചേരാം അല്ലേ. നിങ്ങൾ നിൽക്കും, നിങ്ങളെല്ലാവരും ഭാവിയിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ സ്റ്റാറും സൂപ്പർ സ്റ്റാറുകളാവും. നിങ്ങൾ ഈ നാട് മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും അറിയപ്പെടുന്ന ആൾക്കാരായി ക്ഷമയുണ്ടെങ്കിൽ മാറാൻ കഴിയും അല്ലേ. ഞാൻ കട്ടപ്പനയിലേക്ക് ദിവസത്തിൽ പറയണ പോലെ ഞാനീ കുണ്ടാവേഷത്തിനൊക്കെ നിർത്തണ എന്നാ. എനിക്ക് തമിഴിൽ വേഷം കിട്ടിയിട്ടുണ്ട് ജില്ലാ കളക്ടറായിട്ട്. അറിവിന്ദ് സ്വാമിക്ക് എനിക്ക് വേഷമാണോ? ഇല്ല, സത്യമാണ്. ശരിക്കും ജില്ലാ കളക്ടറായിട്ട് വേഷം കിട്ടിയില്ലെങ്കിലും അരവിന്ദ് സ്വാമിയുടെ വേഷം കിട്ടിയില്ലെങ്കിലും സിനിമയുടെ എല്ലാം കട്ടപ്പനയിലേക്ക് ദിവസം ചെയ്ത 40 സെക്കൻഡ് ഞാൻ പറഞ്ഞത്. ജില്ലാ കളക്ടറായിട്ട് വേഷം കിട്ടിയും ഇല്ലെങ്കിലും അരവിന്ദ് സ്വാമിയുടെ വേഷം കിട്ടിയും തമിഴിൽ തെലുങ്കിലായിട്ട് അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വേഷമല്ല, ചെറിയ വേഷം. ശരിക്കും ആ ഒരു സിനിമയിൽ ഒരു ചെറിയ സീനാണെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു ക്യാരക്ടർ കിട്ടിയ ഒരു സിനിമയാണ് വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ തോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടാ ജില്ലാ കളക്ടറിന്റെ വേഷം കിട്ടിയാണ്, അരവിന്ദ് സ്വാമിയുടെ വേഷം കിട്ടിയാൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തത് ചെറുതായിട്ട് കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിട്ട് സഞ്ചരിച്ചാലും കോടികൾ സമ്പാദിച്ചാലും കോടികളുടെ വീടുകൾ പണിതാലും കോടികളുള്ള വാഹനങ്ങൾ മേടിച്ചാലും ഈ കോളേജ് ജീവിതവും സ്കൂൾ ജീവിതവും നിങ്ങൾ ഓർത്തോളും പ്രശ്നങ്ങളെയാണ്. കാരണം ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്കിയാണ്. 4 വർഷമായി ഞാൻ എൻ്റെ തൊഴിൽ നിർത്തിയിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ. ഞാൻ ഇപ്പോഴും എൻ്റെ 4 വർഷമായിട്ട് എൻ്റെ തൊഴിൽ എന്നെ മറക്കേണ്ടതില്ല. ഇപ്പോൾ നാളെ പോയിട്ട് ഉറക്കി വിളിച്ചാൽ ഞാൻ അടിപൊളി മെയ്സൻ തന്നെയാണ്. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ ഒരുപാട് പടങ്ങളിലെങ്കിൽ ആളെ എൻ്റെ മൗത്തിലൂടെ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചത് കുറേ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എല്ലാ ഹോട്ടലിലും താമസിച്ചിട്ടുണ്ട്. അതൊന്നും അതെ ഞാൻ സ്വപ്നത്തിൽ ഓർക്കുന്നത്. ഞാൻ എൻ്റെ തളർച്ചയിലൊന്നും
ബാങ്ക് ബെഞ്ചിൽ. ഞാൻ സ്വപ്നത്തിലാണത്, എന്റെ ബാങ്ക് ബെഞ്ചിൽ അഞ്ച് പേരുടെ പേര് ഞാൻ ഓർക്കും സ്വപ്നത്തിലേ. സ്വപ്നത്തിൽ എന്റെ ആർച്ചിച്ചന്റെ പേര് ഓർക്കും, എന്റെ പ്രിൻസിപ്പലിന്റെ പേരൊക്കെ സ്വപ്നത്തിൽ ഓർക്കും. സ്വപ്നം എന്റെ ഗ്രാമീണ ഇന്ത്യയിലെന്ത് ഞാൻ ഓർക്കില്ല. അത്രയും നോസ്റ്റാൾജിയ തരുന്ന ഒരു കാലഘട്ടത്തിലൂടെ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ കുറെ വർഷങ്ങളെയാണ് എന്ത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഓർക്കും വർഷങ്ങളെയാണ്. അത്രയും ഒരു ഇതുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവരാണ്. എനിക്ക് പഠിക്കാൻ പറ്റാത്ത വിഷമം എനിക്ക് ഇങ്ങനെ കോളേജിൽ വരുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു ഉച്ചക്കാരനാണ്, ഒരു പാട്ട് രണ്ട് ലൈൻ പാടാം. പാട്ടുകാരനല്ല ഞാൻ പാടുമ്പോൾ പറയുന്നത്, പ്രത്യേകിച്ച് ഈ അടോർഗോ പാടാൻ സാധനം നിൽക്കാനത്തേക്ക് ഒരു കൺസെർട്ടല്ല. ഞാൻ ഭയങ്കരമായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും ഞാൻ ആളല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഇതെന്തോ ഇതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരിക്കലും ഞാൻ നിൽക്കാൻ പോലും ഇരിക്കാൻ പോലും യോഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നാലും മച്ചാനെ മച്ചാനെ കേരിവാ കൊച്ചിയിലേക്കൊന്ന് വേഗമാ കൊച്ചിക്കാരനെ അടിപൊളിയാണ് കൊച്ചിയിലെ പിള്ളേരിയോയോ ഫ്രീക്കേഴ്സോയോ ഇപ്പൊ പിള്ളേർക്ക് വിചാരമുണ്ട് താടിയും മുടിയും ഫീൽഡിലാണെന്നൊക്കെ സംഭവം. അതൊക്കെ വെറുതെ എന്താ താടിയും മുടിയും ഫീൽഡിന്റെ രൂപത്തിൽ ഒരു ഒരു കാര്യമില്ല, ഭംഗിയിൽ എന്നൊരു കാര്യമില്ല. നല്ലൊരു മനസ്സുള്ള ആളെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സുള്ള ആളെ നല്ല കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകാരുടെ കൂടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യമാണ് ചെറിയൊരു കാര്യം കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ പഠിക്കാൻ വേണ്ടി പോയത്, ക്യാമറ പഠിക്കാൻ വേണ്ടി പൈസ കിട്ടും ക്യാമറ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചെന്നാൽ അദ്ദേഹത്തിന്റെ ആശ ലൈറ്റ് പിടിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇവരെ കൊണ്ട് ലൈറ്റ് മാത്രം പിടിപ്പിക്കുള്ളൂ. ഏത് കല്യാണത്തിൽ പോയാലും എന്ത് വീഡിയോ ആണെങ്കിലും ഇവരെപ്പോഴും ലൈറ്റ് പിടിക്കുക മാത്രമേ ഉള്ളൂ. ആ ക്യാമറ ഒന്ന് ഓണാക്കാനോ ആ ക്യാമറ തുടച്ചു വെക്കാനോ ആ ക്യാമറ ജസ്റ്റ് പിടിക്കാനോ ഏത് കൊടുക്കില്ല. പത്താം ക്ലാസ് എസ്എസ്എൽസിക്ക് ജയിച്ച ബാച്ചിനെ അദ്ദേഹത്തോട്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ച അദ്ദേഹം അഞ്ച് സുഹൃത്തുക്കളോട് കൂടി ചേർന്ന് തോന്നുന്ന ഫൈനിക്ക് അവിടെ സ്വന്തമായിട്ട് മേടിച്ചു. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഷോർട്ട് ഫിലിം, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ, വ്യത്യസ്തമായിട്ടുള്ള ഇത് നമ്മുടെ കല്യാണ ആൽബങ്ങള്, സമൂഹത്തില് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫി, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇറക്കി പബ്ലിക്കിന് ഇഷ്ടപ്പെട്ട് പിൽക്കാലത്ത് അദ്ദേഹം ആ ഒരു ക്യാമറ വെച്ചിന് ഒരു ഫൈനി ക്യാമറ വെച്ചിന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പൊ കലാകാരനും ചെറുതല്ല. ഇതുപോലത്തെ പള്ളിപ്പുറങ്ങളിലും സോപ്പുറങ്ങളിലും കോളേജിന്റെ മേഖലകളിലൊക്കെ ഇതുപോലെ ക്യാമറ നോക്കി നടന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് ആരും അറിയാൻ പറ്റാത്ത കുറെ കലാകാരങ്ങൾ കേട്ട ആൾക്കാരുടെ ലോകത്തില് ഏറ്റവും വലിയ ക്യാമറമാരും ഏറ്റവും വലിയ ഡയറക്ടർമാരൊക്കെ പേരെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം പറയാറുണ്ടാവും. അപ്പൊ ഈ ഒരു സന്തോഷത്തിലാണെങ്കിൽ അതൊക്കെ തുടരുക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരൊരു വേദിയില് ലുലുമാളിന്റെ യൂസഫലി സാറിനെ കയറിയെങ്കിലും മനസ്സിലാവും യൂസഫലി സാറാണ്. ചില കലാകാരന്മാരെ ലക്ഷങ്ങളും യൂസഫലി സാറിന്റെ ലക്ഷങ്ങളും കോടികളൊക്കെ ആസ്തിയല്ല, ചില കലാകാരന്മാരെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാറില്ല. നിങ്ങളെ പോലത്തെ യൂത്തിന്റെ മനസ്സിലുണ്ടാവും അത് മതി. ഞങ്ങളൊക്കെ ആ ഒരു സ്നേഹം മതി. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാനും ഓടിച്ച് ഞാൻ അവരെ ഉറപ്പിച്ച് ഞാനത് സ്പീച്ചിൽ എത്താൻ പോവുകയാണ്. അപ്പോ എനിക്കൊരു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ യൂത്തും വിജയ് സാറിന്റെ അമ്മമാണ് എനിക്ക് ഇത്തരം ഒരു ചെറിയൊരു ആൾക്കാരെ തിരിച്ചറിഞ്ഞത്. വിജയ് സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. തെരിയ നിർമ്മാണത്തിൽ 20 ദിവസം ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയി. അഭിനയിക്കാൻ വേണ്ടി പോയപ്പോ 15 ദിവസം വിജയ് സാറിന്റെ കൂടെ സംസാരിക്കാനുള്ള അവസരം കിട്ടി, ഫുഡ് കഴിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ മലയാളികളാണെങ്കിലും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ വിജയ് സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം പോകും. അത്ര പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥാനമാണ്. ഒരു കാരണം ഒരു സംശയമാണ്.
എന്റെ നാട്ടില് ഇത്ര പേരുകളില് ഒരു മണിച്ചേട്ടനോട് പറഞ്ഞ എത്ര വലിയ പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ് മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിയാൽ ആ സ്റ്റേജിൽ കൂടെ ഒരു ഭയങ്കര എനർജി കിട്ടും. അദ്ദേഹത്തെ സുഹൃത്താണ് മണിച്ചേട്ടൻ, ഒരു അടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പടത്തിൽ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയ വേഷം തോന്നുന്നുണ്ട് കൂട്ടുകാരിക്ക് മാത്രമല്ല, വേഷം തോന്നിയത് കുറെ ജീവനുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം ചാവക്കുടിക്കാരൻ നാടൻ പാട്ടുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞിച്ചെറുപ്പത്തിലാണ് അദ്ദേഹത്തിനെ നോട്ട് ചെയ്യണത്. എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയമാണ്, എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ടി വി കാണുന്ന നാലഞ്ച് വീടിന്റെ അപ്പുറത്താണ്. ഞാൻ ടി വി കാണാൻ ചെന്ന വീട്ടില് ഒരു ദിവസം ഈസിയാണ് വന്നതാണ്. ആ വീട്ടിലെ അങ്ങനെ ആ വീട്ടിൽ വന്നപ്പോ അതിലൊരു വീഡിയോ കേസറ്റ് ഉണ്ടാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇവിടുത്തെ കലാപരിപാടി പരിഗണിക്കുന്ന ആൾക്കാരുടെ വീഡിയോ കേസറ്റ്, ആ വീഡിയോ കേസറ്റ് പ്ലേ ചെയ്തതാണ് എന്റെ ഏറ്റവും കുഞ്ഞു ചെറുപ്പത്തിൽ കലാപം പഠിച്ചതിനെ വിമിക്രി കാണിക്കുന്ന, അല്ലെങ്കിൽ ചിലാപ്പിന്റെ ആരുടെ ശബ്ദം കാണിക്കുന്ന സ്കെച്ച് ആയിട്ട് ഉപയോഗിക്കുന്ന പഠിച്ചതിനെ കണ്ടത്. പിന്നീട് മണിച്ചേട്ടൻ കാണുന്നത് ഞങ്ങളുടെ അമ്പലം ഉത്സവം പറമ്പിൽ പ്രൊജക്ട് ഓഫീസിൽ കാണിക്കുന്ന കാലമാണ്. അന്ന് എന്റെ ഫാമിലി മുഴുവൻ വെളുപ്പിനെയാണ് ആ പടം കണ്ടത്. ഒരു 12 മണിക്ക് ശേഷം സല്ലാപ്പം എന്ന പടം കണ്ടപ്പോ അതിൽ കള്ളത്തേറായിട്ട് ഇഷ്ടപ്പെട്ട അഭിമുഖിക്കാരൻ സിനിമയിൽ വന്നേക്കുന്നു. അങ്ങനെ മണിച്ചേട്ടന് ആ തങ്കവസ്ത്രം അമ്മനാണ് പറഞ്ഞ് അതിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ ഫാനായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു